18-ാം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ ഗാന്ധി എത്തിയേക്കില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോൺഗ്രസ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമെന്നായിരുന്നു നേരത്തെ വന്ന അഭ്യൂഹങ്ങൾ. എന്നാൽ ഉത്തരവാദിത്തങ്ങളൊന്നും രാഹുൽ ഏറ്റെടുക്കുന്നില്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു പദവിയും ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നില്ലെന്ന് പാർട്ടി വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. പകരം മൂന്ന് സീനിയർ നേതാക്കളെയാണ് പാർലമെന്റിൽ ആ പദവിയിലേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത്. കുമാരി സൽജ, ഗൗരവ് ഗഗോയ്, മനീഷ് തിവാരി തുടങ്ങിയവരെയാണ് പരിഗണിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം രാഹുലിന്റെ പിന്മാറ്റം തീർത്തും അപ്രതീക്ഷിതമാണ്. ഒരു ദശാബ്ദത്തിന് ശേഷമാണ് പ്രതിപക്ഷത്തിന് ലോക്സഭയിൽ നേതാവുണ്ടാകാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവിന് പകരം സഭാ നേതാവ് മാത്രമായിരുന്നു 10 വർഷക്കാലം കോൺഗ്രസിനുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റുകൾ ഏകദേശം ഇരട്ടിയുടെ അടുത്താണ് വർദ്ധിപ്പിച്ചത്. ഇന്ത്യ സഖ്യം ആകെ നേടിയ 232 സീറ്റിൽ 99 എണ്ണം കോൺഗ്രസിന്റേതാണ്. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ പാർട്ടിയും കോൺഗ്രസ് ആണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ കോൺഗ്രസ് തന്നെ തീരുമാനിക്കും. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയടക്കം നടത്തിയാണ് കോൺഗ്രസിനെ മുന്നേറ്റമുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവാകാൻ സാധ്യത കൽപ്പിച്ചിരുന്നത് രാഹുലിനായിരുന്നു. 2019-ൽ വെറും 52 സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നേടിയത്. ഇത്തവണ രാഹുലിന്റെ നേതൃത്വമാണ് കോൺഗ്രസിന്റെ മെച്ചപ്പെട്ട പ്രകടനത്തിന് സഹായിച്ചത്. പാർലമെന്റിൽ കൂടുതൽ ഉത്തരവാദിത്തം രാഹുൽ ഏറ്റെടുക്കുന്നതിന്റെ സൂചനയാണിതെന്ന് പലരും അവകാശപ്പെട്ടിരുന്നു. നിരവധി നേതാക്കളാണ് രാഹുലിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത്. ഈ പദവി ഏറ്റെടുക്കണമെന്നായിരുന്നു പല കോണുകളിൽ നിന്നും ഉയർന്നുവന്ന ആവശ്യം. ഒരുപാട് നേട്ടങ്ങൾ ഇതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമായിരുന്നു. ക്യാബിനറ്റ് റാങ്ക് രാഹുലിന് ലഭിക്കുമായിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ കൂടുതൽ സഹകരണം കൊണ്ടുവരാനും എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിക്കാനും രാഹുലിന് സാധിക്കുമായിരുന്നു. ഇതോടെ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിനുള്ള കരുത്തും വർദ്ധിപ്പിക്കാമായിരുന്നു. രാഹുൽ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നടക്കം നേരത്തെ രാജിവെച്ചതാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന പദവി അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ശേഷം ഒരു പദവിയും അദ്ദേഹം ഏറ്റെടുത്തിട്ടില്ല. നേരത്തെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു രാഹുൽ റായ്പൂരിൽ നിന്നും മത്സരിക്കാൻ തീരുമാനിച്ചത്. വയനാട് മണ്ഡലം ഒഴിയാനും തീരുമാനിച്ചിട്ടുണ്ട്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി പകരം മത്സരിക്കും. നിലവിൽ UPയിലെ ഗാന്ധി കുടുംബത്തിന്റെ 2 കോട്ടകളും കോൺഗ്രസ് തിരിച്ചുപിടിച്ചതിൽ രാഹുലിന്റെ പങ്ക് വളരെ വലുതാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായാൽ BJPക്ക് പാർലമെന്റിൽ വലിയൊരു തിരിച്ചടിയാകുമായിരുന്നു. ഏതായാലും അന്തിമ തീരുമാനം ഉടൻ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും.